ഞങ്ങൾ പരിചയപ്പെടുത്താം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയ ഡിഷിന്റെ പേരാണ് ആലുവടി. ആലുവടി അല്ലേ? ആലുവടി. ഇതുവരെ രണ്ടാളും ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പൊ ബോംബെ പോയി വന്നപ്പോ അവരെ അമ്മ ഉണ്ടാക്കി കൊടുത്തയച്ചതാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് അവര് പറക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെയാണ് കൊടുത്തയക്കുന്നത്, ഇങ്ങനെ രൂപത്തില്. ഇതെങ്ങനെയാ ഉണ്ടാക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ ചേമ്പിന്റെ അല്ല, കാരണം നമുക്ക് വെറ്റില മാറിപ്പോയി. നമ്മൾ ഈ ഹിന്ദിയിലും മലയാളത്തിലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോ വെറ്റില മാറിപ്പോയി. ഞാൻ വിചാരിച്ചു പാനിന്റെ ലീഫ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വെറ്റില തന്നെയാണ്. പക്ഷെ അതല്ല ഡാ, മറ്റേ വലിയ ചേമ്പിന്റെ മറ്റേ ഇലയാണ്. ശരിക്കും മുറുക്കാന്റെ ഒരു ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തയ്ക്കില്ലേ, അതിന് ചുണ്ടാമ്പ് അങ്ങനെ ഞാൻ മാമ ചെയ്ത് കണ്ടിട്ടുണ്ടാ. അപ്പൊ അതുമാതിരി ആദ്യം ടാമറിന്റെ ജ്യൂസ്, അത് കഴിഞ്ഞിട്ട് അരിപ്പൊടി കഷ്ണമാവും സ്പൈസസും മിക്സ് ചെയ്ത് അത് ചുണ്ടാമ്പ് വഴി അത് അങ്ങനെ തയ്ക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് മറ്റേ ശർക്കര നീരും അത് എന്നിട്ട് അത് റോൾ ചെയ്യുക. എന്നിട്ട് കിട്ടു ടേസ്റ്റ് അത് ഫ്രൈ ചെയ്യുക. ഇവരെ ഞങ്ങളുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, മുമ്പത്തെ വണ്ടിറം ഡ്രൈവിന്റെ വീഡിയോയില് ഉണ്ടായ ആൾക്കാരാണ്. ഇതിങ്ങനെ വെക്കും, എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ടാണ് എടുത്ത് വെക്കും. നമ്മള് കൊണ്ടാട്ടൊക്കെ ചെയ്യില്ലേ, കൊണ്ടാട്ട മുളകിനും അരി ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കും. എന്നിട്ട് ആവശ്യാനുസരണം അതിൽ നിന്ന് എടുത്ത് കഴിക്കാം. ഒരു വീക്ക് വരെ ഇത് ഒരു 10-12 ദിവസമൊക്കെ ഇത് കഴിഞ്ഞിട്ട് തന്നെ ഫ്രൈ ആയിട്ട് ഇരിക്കും. ഇത് ഒരു രക്ഷില്ല, എണ്ണമയുണ്ട്, പക്ഷെ വെറ്റിലയുടെ ഒരു ടേസ്റ്റ് മനസ്സില. ആ നല്ല രസമുണ്ട്, കുറച്ച് സ്പൈസി ആണ്. എല്ലാ രുചികളും കൂടി ഒരുമിച്ച് ആക്കിയിട്ട്. അപ്പൊ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ റെസിപ്പി പറഞ്ഞ വരി, അത് പുളിവെള്ളത്തിന്റെ അത് ഇങ്ങനെ പേസ്റ്റ് തേക്കും. അത് കഴിഞ്ഞ് അരിപ്പൊടി, കടലമാവ്, പിന്നെ മുളക്, മഞ്ഞൾ, അങ്ങനത്തെ സ്പൈസസ് ഒക്കെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് അത് വെയ്യുമ്പോ എന്നിട്ട് പിന്നെ എന്നിട്ട് ശർക്കര പാനി അവസാനം തേക്ക്. അത് കഴിഞ്ഞ് ഇതിന്റെ റെസിപ്പി കിട്ടുവാണെങ്കിൽ ആണെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കൂടെ വീണ്ടും കാണിച്ചു തരാം. നേരത്തെ നമ്മൾ കണ്ടില്ലേ വെറ്റില്ല സോറി ചേമ്പില വെച്ചിട്ടുള്ള ഒരു പാൻ മരത്തി ഒരു സംഭവം, ഒരു ഗുജറാത്തി ഡിഷ്. അതുമായി തന്നെ ഞങ്ങൾ മേടിച്ചതാട്ടോ, അല്ലല്ലോ ഓഫറിന് കിട്ടിയപ്പോൾ മേടിച്ചതാ, കസാട്ട ഐസ്ക്രീം, ക്ലാസിക് ഇറ്റാലിയൻ ഐസ്ക്രീം ആണ്. അത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹോൾ ക്യൂബ് ആയിട്ടാ വരുന്നത്. അടിയിൽ കേക്കാണ്, പിന്നെ ലെയറിൽ ഓറഞ്ച് ഐസ്ക്രീം, മാംഗോ ഐസ്ക്രീം, ചോക്ലേറ്റ്, പിന്നെ നിറച്ച് നട്ട്സ്. ഞങ്ങളിത് ഭയങ്കര ചെറുതാന്നാ പ്രതീക്ഷിച്ചത്, പക്ഷെ ഇപ്പൊ നല്ല വലുതാണ്. അപ്പൊ ഇതെങ്ങനെയാണ് സ്ലൈസ് ചെയ്യേണ്ടതെന്ന് വെച്ചാ ഇങ്ങനെ കേക്ക്. കട്ട് ചെയ്തോണ്ട് ഇങ്ങനെ കിട്ടണല്ലോടാ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അതായത് കുട്ടികൾക്ക് നല്ല എന്താ വേർത്ത്, മണി വേർത്ത് ആണത്. അതായത് പറഞ്ഞാൽ ഒരു പ്രാവശ്യം മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാ പ്രാവശ്യവും കുട്ടികൾക്ക് ഇങ്ങനെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ കുറെ ദിവസമായി ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചാൽ തന്നെ തീരുന്നില്ല, കണ്ട എത്രയും ഉണ്ട് ബാക്കി. ലുലു തന്നെ മേടിച്ചാൽ ഞങ്ങള് ഷാർജ ലുലു, അല്ലെ ഷാർജ, ആ ഷാർജ ലുലു. അപ്പൊ ഇതിന് ഞങ്ങൾ മേടിച്ചത് ഓഫറിനാണ്, 9 നിറം. 9 നിറത്തിന് ഇത്രയും കിട്ടുന്നത് ലാഭമല്ലേ. ഇപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ കൂടെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളുടെ മൗസ് കൊണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾ മൊബൈലിലാണ് കാണുന്നതെങ്കിൽ ഇവിടെ വന്ന് റെഡ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയതിന് ശേഷം ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്.